സ്വർണക്കടത്തിന് ദാവൂദുമായി ബന്ധം. സ്വർണക്കടത്ത് പ്രതികൾക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ടെന്ന NIA. സ്വർണക്കടത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. രാജ്യദ്രോഹ ശക്തികളുമായി കേരളത്തിലെ സ്വർണക്കടത്ത് പ്രതികൾക്ക് ബന്ധമുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രാജ്യ സുരക്ഷയിലേക്ക് ഇത് വിരൽ ചൂണ്ടപ്പെടുകയാണ്. രാജ്യദ്രോഹ ശക്തികൾക്കും കൂട്ടുനിന്നുവോ കേരളത്തിൽ നിന്നുള്ളവർ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിലെ തീവ്രവാദ ബന്ധങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇത് തള്ളിക്കളയാനാകുന്നില്ല. സ്വർണക്കടത്തിലെ തീവ്രവാദ ബന്ധങ്ങളുടെ പിന്നാലെ തന്നെയാണ് NIA. സ്വർണം വിറ്റ കാശ് കാശ്മീരിലെ ഭീകരരിലേക്ക് ഒഴുകിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. കൂടാതെ സ്വർണക്കടത്തിലെ ഹവാല ഇടപാടുകളും ദാവൂദുമായി സ്വർണക്കടത്തിന് ബന്ധമുണ്ടോ എന്നതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു. കൊച്ചിയിലെ NIA കോടതിയിൽ സ്വപ്ന ഒഴിച്ചുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം നടന്നപ്പോഴാണ് അന്വേഷണ സംഘം ഇക്കാര്യം പറഞ്ഞത്. റമീസ്, ഷറഫുദ്ദീൻ എന്നിവർ ടാൻസാനിയയിൽ നിന്ന് ആയുധം വാങ്ങാൻ ശ്രമിച്ചു. പ്രതികളുടെ ടാൻസാനിയൻ ബന്ധം അന്വേഷിക്കണമെന്നും NIA ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദാവൂദിന്റെ സംഘത്തിലെ ഫിറോസ് ഒയാസിസ് ദക്ഷിണേന്ത്യക്കാരനാണ്. ഇയാൾ പ്രവർത്തിക്കുന്നത് ടാൻസാനിയ കേന്ദ്രീകരിച്ചാണെന്ന് NIA പറയുന്നു. പ്രതികൾ ഒത്തുകൂടിയത് ഒരാളുടെ നിർദ്ദേശത്തെ തുടർന്നാണെന്നും NIA വ്യക്തമാക്കിയിട്ടുണ്ട്. ദാവൂദുമായി സ്വർണക്കടത്തിന് ബന്ധമുണ്ടെന്ന NIA പറയുമ്പോൾ കേരളത്തിലെ ഭീകരബന്ധം കൂടി അതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. അടുത്ത കാലത്തായി കേരളത്തിലെ ഭീകരവാദ ബന്ധത്തിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വിട്ടിരുന്നു. ഇന്റലിജൻസ് വിഭാഗം കേരളത്തിൽ ഭീകരർ പിടിമുറുക്കിയിട്ടുണ്ടെന്ന UN വ്യക്തമാക്കിയിരുന്നു. പാലക്കാടും മലപ്പുറവും കേന്ദ്രീകരിച്ച പാക് ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. IS അനുകൂലികളെ പിടിച്ചിരുന്നു. അടുത്തിടെ എറണാകുളത്ത് നിന്ന് അൽഖ്വയ്ദ ഭീകരരെയും പിടികൂടിയിരുന്നു. അങ്ങനെ കേരളത്തിൽ വേരുറച്ച ഭീകരവാദ ബന്ധങ്ങളുടെ പിന്നാമ്പുറങ്ങളിലൂടെ അന്വേഷണം നടത്തുമ്പോൾ അത് എത്തി നിൽക്കുന്നത് പാക് ഭീകര സംഘടനകളിലേക്ക് തന്നെയാണ്. കേരളത്തിലേക്ക് സുലഭമായി ഹവാല പണവും കള്ളപ്പണവും ഒഴുകുന്നുണ്ട്. ഇത് പാക്കിലുള്ള ദാവൂദിന്റെ ഡി കമ്പനിയിൽ നിന്നാണോ എന്ന് സംശയിക്കപ്പെടുന്നു. പാക് കറൻസികൾ കേരളത്തിൽ പലയിടത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദാവൂദ് അനുകൂലികൾ ഇങ്ങ കേരളത്തിലും ഉണ്ടെന്ന കണ്ടെത്തിയാൽ അത്ഭുതപ്പെടാനില്ല. സ്വർണക്കടത്തിന് വേണ്ടി ദാവൂദിന്റെ ഡി കമ്പനിയിൽ നിന്ന് പണം ഒഴുകിയിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതിലേക്കുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് NIA. സ്വർണക്കടത്ത് പ്രതികളിൽ ചിലർക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവരുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണക്കടത്തിലെ പ്രധാന കണ്ണി റമീസിന്റെ ഉറ്റ ചങ്ങാതിയാണ് തീവ്രവാദ ബന്ധത്തിൽ ജയിലിൽ കഴിയുന്ന തടിയന്റെ വിട നസീർ. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിശദീകരിച്ച NIA അഭിഭാഷകനോട് UAPA ചുമത്തിയത് എന്തിനാണെന്ന ചോദ്യം ഇന്നും കോടതി ഉന്നയിച്ചിരുന്നു. കള്ളക്കടത്ത് നടത്തിയെന്നത് സത്യമാണ്. ഇത് സംബന്ധിച്ച് തെളിവുകൾ വെച്ച് വീണ്ടും വാദിക്കേണ്ട കാര്യമില്ല. UAPA ചുമത്തിയത് എന്തിനാണെന്നാണ് കോടതിക്ക് അറിയേണ്ടത്. NIA അഭിഭാഷകനോട് കോടതി ചോദിച്ചു. ഇതോടെയാണ് പ്രതികളുടെ ദാവൂദ് ബന്ധത്തെക്കുറിച്ച് അഭിഭാഷകർ വ്യക്തമാക്കിയത്. അങ്ങനെ ദാവൂദിലേക്ക് വരെ സ്വർണക്കടത്ത് എത്തി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.